നമസ്കാരം. പി സി ജോർജ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള കേരള ജനപക്ഷം പാർട്ടി പിളർന്നു. മലപ്പുറത്ത് ചേർന്ന യോഗത്തിലായിരുന്നു ഇന്നലെ തീരുമാനം. അബ്ദുൾ റഹ്മാൻ ഹാജിയെ മുഖ്യരക്ഷാധികാരിയായും ജയൻ മമ്പരത്തെ ചെയർമാനാക്കിയുമാണ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലപാടില്ലാത്ത രാഷ്ട്രീയമാണ് പി സി ജോർജ് കളിക്കുന്നത് എന്നും ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പാർട്ടി വിടുന്നത് എന്നുമാണ് വിമത വിഭാഗം പറയുന്നത്. പുതിയ പാർട്ടി ജനതാദള എസ് ലയിക്കും. നേരത്തെ പൂഞ്ഞാർ മണ്ഡലത്തിൽ പി സി ജോർജിനെ തന്നെ സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിൽ ചേരാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും മുന്നണിയിലെടുക്കാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായില്ല. തുടർന്ന് യു ഡി എഫിനെ വിമർശിച്ചുകൊണ്ട് പി സി ജോർജ് രംഗത്തെത്തുകയായിരുന്നു. യു ഡി എഫിൽ പ്രവേശനം കിട്ടാതിരുന്നത് ഉമ്മൻചാണ്ടിയുടെ പാറ കാരണമാണ് എന്നും ഉമ്മൻചാണ്ടിക്കെതിരെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു. ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമോ എന്ന ഭയത്തിലാണ് ഉമ്മൻചാണ്ടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. യു ഡി എഫ് നേതാക്കൾക്ക് മാന്യതയും മര്യാദയും ഇല്ല എന്നും വഞ്ചകരാണ് എന്നും ജോർജ് പറഞ്ഞു. എന്നാൽ ദളിത് ഈഴവ ന്യൂനപക്ഷ വിഭാഗങ്ങളെ നിരന്തരം വേദനിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുകയും നിലപാടില്ലാത്ത രാഷ്ട്രീയം കളിക്കുകയും ചെയ്യുന്ന പി സി ജോർജിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പുതിയ കമ്മിറ്റി ഉണ്ടാക്കിയത് എന്നാണ് ഭാരവാഹികൾ പറയുന്നത്. പുതിയ ഭാരവാഹികളിൽ മുഖ്യരക്ഷാധികാരിയായി നിലവിലെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഹാജി പാമങ്ങാടനെയും ചെയർമാനായി പാലക്കാട് ജില്ലാ പ്രസിഡന്റായിരുന്ന ജയൻ മമ്പരത്തെയും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന ഖാദർ മാസ്റ്ററെയും ജനറൽ സെക്രട്ടറിയായി കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന എസ് എം കെ മുഹമ്മദ് അലിയെയും തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. ഇന്ന് മലപ്പുറം കിളിയമണ്ണിൽ ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന നേതൃസംഗമവും ജനതാദൾ എസിലേക്കുള്ള ലയന സമ്മേളനവും നടക്കും. ജനതാദൾ എസ് നേതാക്കളായ മാത്യു ടി തോമസ്, മന്ത്രി കെ കൃഷ്ണൻകുട്ടി, സി കെ നാണു തുടങ്ങിയവർ ഇതിൽ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് പി സി ജോർജ് ആണ്. തുടർന്ന് ഇതിന് പിന്നാലെ തന്നെ വിമർശിക്കുന്നവർക്ക് രൂക്ഷ മറുപടിയുമായി പി സി ജോർജ് രംഗത്തെത്തിയിരുന്നു. കേരള ജനപക്ഷം സെക്യുലർ ചെയർമാനായി പി സി ജോർജ് പൂഞ്ഞാറിൽ നിന്ന് മത്സരിക്കുമെന്നാണ് പാർട്ടി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. രാമക്ഷേത്ര നിർമ്മാണത്തിന് പൈസ കൊടുത്തപ്പോൾ വീണ്ടും താൻ ചിലർക്ക് വർഗീയവാദിയായി എന്നും സമൂഹ മാധ്യമത്തിലെ കുറിപ്പിൽ ജോർജ് പറഞ്ഞിരുന്നു. ഒരുപാട് ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ സംഭാവന കൊടുത്തപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ നരേന്ദ്രമോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ട് ഉയർത്തിക്കാട്ടിയപ്പോൾ താൻ ചിലർക്ക് വെറുക്കപ്പെട്ടവനായി എന്നും ജോർജ് കുറിച്ചിരുന്നു. കുറിപ്പ് മണിക്കൂറുകൾക്കുള്ളിൽ ഒട്ടേറെ പേരാണ് പങ്കുവച്ചിരുന്നത്. യു ഡി എഫിന്റെ ഔദാര്യം വേണ്ട എന്നും അവർക്കൊപ്പം ചേരില്ല എന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞ ജോർജ് എൽ ഡി എഫുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നും വ്യക്തമാക്കിയതാണ്. തൽക്കാലം മറ്റു മുന്നണികളുമായി ചർച്ച നടത്തില്ല. 2020 മാതൃക വിപുലീകരിക്കും. ആര് പിന്തുണച്ചാലും സ്വീകരിക്കും. യു ഡി എഫിന്റെ നേതൃനിര വഞ്ചകന്മാരാണ്. പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ സംബന്ധിച്ചും മറ്റ് നിയോജക മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ നിലപാടുകൾ സംബന്ധിച്ചും കോട്ടയത്ത് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനൊക്കെ ഇടയിലാണ് ജനപക്ഷം പാർട്ടി പിളർന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്.